ജിപ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂർ ഹുല്ലഹള്ളിയിലുള്ള ക്രൈസ്റ്റ് ദ കിങ് ചർച്ചിൻ്റെ തിരുനാൾ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹുല്ലഹള്ളി ബാംഗ്ലൂർ സിറ്റിയുടെ തിരക്കുകളിൽ നിന്നും ഒട്ടുമകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഗ്രാമപ്രദേശം, ആ ദേശത്തിൻ്റെ അനുഗ്രഹമായി പരിലസിക്കുന്ന ക്രൈസ്റ്റ് ദ കിങ് ചർച്ചിൻ്റെ തിരുനാൾ വിശേഷങ്ങൾ. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയായാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിലേക്കുള്ള ഇടവഴിയുടെ ഇരുവശങ്ങളിലുമായി മനോഹരമായ ഇലുമിനേഷൻ ലൈറ്റുകൾ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുന്നു. പെരുന്നാളോടനുബന്ധിച്ച് പള്ളി മുഴുവനായും തോരണങ്ങളാലും വിവിധ നിറത്തിലുള്ള ദീപാലങ്കാരങ്ങളാലും മനോഹരമാക്കിയിരിക്കുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ സ്തേബസ്ത്യാനോസിൻ്റെ അമ്പ് എല്ലാ ഭവനങ്ങളിലും എത്തിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് അതത് വീട്ടിലെ ആളുകളാണ് അമ്പ് കൊണ്ടുപോകുന്നത്. പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ട് ഓരോ വീട്ടുകാരും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പിനെ തങ്ങളുടെ ഭവനങ്ങളിൽ സ്വീകരിക്കുന്നു. പള്ളിയുടെ പുറത്തുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. മനോഹരമായ അൾത്താര. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം അൾത്താരയുടെ മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ക്രിസ്തുദേവൻ്റെയും 12 ശിഷ്യന്മാരുടെയും രൂപങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. ഞാൻ പള്ളിക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ കൊയർ സംഘങ്ങൾ അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയുടെ അകത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തോട്ടിറങ്ങി.
മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ശില്പം പള്ളിയുടെ വെളിയിലായി സ്ഥാപിച്ചിരിക്കുന്നു. അതിന് തൊട്ടടുത്തായി തന്നെ കരിങ്കലിൽ തീർത്ത ഒരു കുരിശിൻ്റെ രൂപം സ്ഥാപിച്ചിരിക്കുന്നു. പെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങായ പ്രദക്ഷിണമാണ് ഇപ്പോൾ നടക്കുന്നത്. ചെണ്ടമേളത്തിൻ്റെയും ബാൻഡ് സെറ്റിൻ്റെയും വാദ്യഘോഷങ്ങളോടുകൂടിയാണ് ഈ പ്രദക്ഷിണം ദേശത്തിലൂടെ നടന്നു നീങ്ങുന്നത്. ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായി ഭക്തജനങ്ങൾ മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ചും കൊടികളേന്തിയും മുത്തുക്കടകൾ ചുമന്നും ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. പ്രദക്ഷിണത്തിൻ്റെ പ്രധാന ആകർഷണമാണ് തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥം. അതിമനോഹരമായി പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു രഥം. ഭക്തജനങ്ങൾ രഥത്തെ അനുഗമിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു. പള്ളിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ക്രൈസ്റ്റ് അക്കാഡമിയിലേക്കാണ് ഈ പ്രദക്ഷിണം നടന്നു നീങ്ങുന്നത്. ക്രൈസ്റ്റ് അക്കാഡമിയിൽ നിന്നും പള്ളിയിൽ തിരിച്ചെത്തുന്നതോടുകൂടി പ്രദക്ഷിണം അവസാനിക്കുകയാണ്. പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും പുറകിലായി വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ച വൈദികർ ദേശത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്നു. തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള രഥം പള്ളിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി പെരുന്നാളിൻ്റെ പ്രധാന ഭാഗങ്ങൾ അവസാനിക്കുന്നു. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വർണ്ണശബളമായ ആകാശ കാഴ്ചകൾ കണ്ണിന് കുളിർമ നൽകി. കൊടിയിറങ്ങിയതോടുകൂടി 2 ദിവസം നീണ്ടുനിന്ന പെരുന്നാളുകൾ സമാപ്തമായി. വീണ്ടും അടുത്ത വർഷത്തെ പെരുന്നാളിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. ജിപ്സ് ലോഗിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വെറിയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.